ഇപ്പോൾ 16-17 ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു പുതുതലമുറയിലെ ചെക്കന്മാർ ആൺകുട്ടികൾ ദേ ആർ സോ ഗുഡ്. വി ഹാവ് ടു ടോക്ക് ടു ദം. എന്ത് രസമായിട്ടാണ് അവർ പെൺ സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുന്നത്. സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുന്നത് റെസ്പെക്ട്ഫുള്ളി എന്ന് പറയുന്ന ഭയങ്കരമായ ഭീര വാക്കൊന്നും ഉപയോഗിച്ചിട്ടൊന്നുമല്ല. അതെ, അതൊരു സ്ത്രീയാണ്, ആ സ്ത്രീനെ ഞാൻ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നുമല്ല. ദേ ആർ യു നോ, നമ്മുടെ രണ്ടുപേരും ഒരുമിച്ച് ഒരുപോലത്തെ ആൾക്കാരാണ്, അങ്ങനത്തെ ഒരു ഇന്ററാക്ഷനാണ്. സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ബഹുമാനിക്കണം എന്നൊരു കൺസെപ്റ്റ് ഒന്നും ഇല്ല. ഭയങ്കര രസമാണ് ആ കുട്ടികളുടെ അടുത്ത് സംസാരിക്കാൻ. എനിക്ക് അത് മാത്രമാണ് എനിക്കൊരു പ്രതീക്ഷ തോന്നുന്നത്. ഇപ്പൊ കൊറേ ഈ ജെൻഡർ മൈനോറിറ്റീനെ കുറിച്ചുള്ള കോൺവെർസേഷൻ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആൾക്കാരുടെ കോൺവെർസേഷൻ, അതൊക്കെ വരുമ്പോ ഈ പുതിയ ജനറേഷൻ ഭയങ്കര വോക്കാണ്. അവർക്ക് അതിനെ കുറിച്ച് നല്ല ബോധമുള്ള ബോധമാണ്. അപ്പം വീട്ടില് ഇപ്പൊ ഒരു ഗെയിനെ കളിയാക്കിയിട്ടുള്ള ഒരു കോമഡി ഷോ ടി വിയിൽ കാണുക, അല്ലെങ്കിൽ പഴയ സിനിമ കാണുക ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും ഇരുന്ന് ചിരിക്കുമ്പോഴേക്കും 6 വയസ്സുകാരൻ മോൻ പറയും, ഇറ്റ്സ് നോട്ട് റൈറ്റ്. അവർക്ക് അത്രയും വലിയ വേൾഡ് വ്യൂ കിട്ടിയിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അപ്പോഴും കേരളത്തിലെ ഒരു സാമൂഹിക ഗ്രൂപ്പിലുള്ളൊരു കോൺവെർസേഷൻസിൽ വളരെ മോശമായിട്ടുള്ള മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള കമന്റുകളും അബ്യൂസും എല്ലാം ഉണ്ടാവാറുണ്ട്. ഒന്നും ചെയ്യാനില്ല, ഇത് എന്ത് ചെയ്യും, ആരെ പോയിട്ട ഈ പറയാൻ പറ്റുക. എവിടുന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്താണ്, എവിടുന്ന് തുടങ്ങും എന്ന് എനിക്കറിയില്ല. എനിക്ക് ഉറപ്പാണ് അതൊരു ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളല്ല സംസാരിക്കുന്നത്. ഒരു എനിക്കൊരു ഒരു ഒരു 40 കഴിഞ്ഞിട്ടുള്ളൊരു, അതും ഏജ് ഗ്രൂപ്പ് പറയുന്നത് ശരിയാണോയെന്നും ഇപ്പോലും എനിക്കറിയില്ല. അതുകൊണ്ട് എവിടുന്ന് തുടങ്ങണം, എന്ത് പറയണം എന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട്. ബട്ട് ദേ ആർ ഫ്രസ്ട്രേറ്റഡ്, ദേ ആർ സോ മച്ച് ഫ്രസ്ട്രേറ്റഡ് ദാറ്റ് ദെയർ ലൈഫ് ഇസ് ഓൺ സം you know platform, some media platform that they have to vent it out. They have to abuse a strange woman, yeah. A total stranger അബ്യൂസ് ചെയ്യുന്നതോട് അവരെന്തോ നേടി എന്നുള്ളൊരു ഒരു ഒരു സന്തോഷമാണ് അവർക്ക് കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ തന്നെ ഞാനിപ്പോൾ ഫോട്ടോസ് ഇടുന്ന സമയത്ത് അവരെന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമായിരിക്കും. അല്ലെങ്കിൽ അവൻ കണ്ടുപിടിക്കട്ടെ ഇപ്പോൾ എങ്ങനെ ഇരിക്കണോ മറ്റത്. അപ്പോൾ ഞാൻ പറയും, ദർ ഇസ് നോ, പ്ലീസ് ഡോണ്ട് സ്പ്രെഡ് ഹേറ്റ്. എന്നെ ഈ ഒരാളെ ഇകഴ്ത്തിക്കൊണ്ട് എന്നെ പുകഴ്ത്തുന്നത് ശരിയായിട്ടുള്ള മാർഗമല്ല. നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് പറയൂ, നിങ്ങൾ നന്നായിരിക്കുന്നു, ഹായ്, നിങ്ങൾ രണ്ടും നല്ല സൗന്ദര്യവതിയായിരിക്കുന്നു, നിങ്ങൾ നല്ല സ്ട്രോങ് ആയി വന്നിരിക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ ഇകഴ്ത്തി മറ്റൊരാളെ പുകഴ്ത്തുന്നത് അത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്.